ശരീരം ഉണ്ടാകൂ എന്നാണ് അച്ഛൻ പറയുന്നത്. അതുകൊണ്ട് ഒരു മണിക്കൂർ കളിയാണ്. അവർക്ക് ധാരാളം കൂട്ടുകാരുണ്ടായിരുന്നു. അമ്മു, അച്ചു, കിട്ടു, ഉണ്ണി എന്നിങ്ങനെ അവന്റെ സ്കൂളിലും മറ്റും പഠിക്കുന്ന കുട്ടികൾ എല്ലാവരും വൈകുന്നേരം ഒരുമിച്ചാണ് കളിക്കാറ്. അവർ കളിക്കുന്ന പറമ്പിനടുത്ത് ഒരു കുളമുണ്ടായിരുന്നു. എന്നും കളി കഴിഞ്ഞ് അവർ ആ കുളത്തിൻ കരയിലിരുന്ന് വിശ്രമിച്ചേ വീട്ടിൽ പോകും. കുളത്തിന്റെ കരയിൽ ഒരു പുൽമൈതാനവും ഉണ്ട്. കുളത്തിൽ ധാരാളം മാമ്പലുകൾ വിരിഞ്ഞു നിൽക്കുന്നുണ്ട്. കൂടാതെ ധാരാളം ചെറുമത്സ്യങ്ങളും തവളകളും ഉണ്ട്. കുളത്തിലെ തവളകൾ കുട്ടികൾ വരുന്നത് എല്ലാ ദിവസവും കാണാറുണ്ട്. തവളകൾക്കും അവരെ പരിചയമാണ്. തവളകൾ ഇടയ്ക്ക് കരയ്ക്ക് കയറി പുൽമൈതാനത്ത് കിടക്കും. അവിടെയുള്ള പ്രാണികളെയും കൊതുകുകളെയും പിടിച്ചു തിന്നും. തവളകൾ കരയിൽ കയറിയാൽ കൊതുകുകൾക്കും മറ്റു പ്രാണികൾക്കും ഭയമാണ്. ഒരിക്കൽ തവളകൾ കരയ്ക്കു കയറി കൊതുകുകളെ പിടിച്ച് തിന്നുകൊണ്ട് നടക്കുകയായിരുന്നു. പുൽമൈതാനത്ത് വിശ്രമിക്കുകയായിരുന്ന വിനു ഈ കാഴ്ച കണ്ടു. അവൻ വേഗം കൂട്ടുകാരെ വിളിച്ച് ചാടി ചാടി നടക്കുന്ന തവളകളെ കാണിച്ചു കൊടുത്തു. കുട്ടികൾക്ക് അത് വലിയ രസമായി. അവർ കല്ലെടുത്തു കൊണ്ടുവന്ന് തവളകളെ എറിയാൻ തുടങ്ങി. ഒരു വിധത്തിൽ രക്ഷയായി എന്ന് കണ്ടപ്പോൾ തവളകൾ കുട്ടികളോട് സംസാരിക്കാൻ തുടങ്ങി. അരുത് കുട്ടികളെ, അരുത്, ഞങ്ങളെ ഉപദ്രവിക്കാതെ. ഞങ്ങൾ നിങ്ങൾക്ക് എന്ത് ഉപദ്രവമാണ് ചെയ്യുന്നത്? നിങ്ങളെ ദ്രോഹിക്കുന്ന മാരകമായ അസുഖങ്ങൾ പരത്തുന്ന കൊതുകുകളെ തിന്നുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ കരയ്ക്ക് വന്നത്. ഞങ്ങൾ കൊതുകുകളെ തിന്നുന്നത് നിങ്ങൾക്ക് ഉപകാരമല്ലേ? മലമ്പനിയും മന്ത്, ഡെങ്കിപ്പനി മുതലായ അസുഖങ്ങൾ പരത്തുന്ന കൊതുകുകളെ ഞങ്ങൾ തിന്ന് നശിപ്പിക്കുന്നു. പകൽ മുഴുവൻ ഞങ്ങൾ ഈ തടാകത്തിൽ പുഴുക്കളെയും കൂത്താടികളെയും തിന്നു നടക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ജലാശയങ്ങൾ വൃത്തിയാക്കുന്നു. അതും ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്യുന്ന ഉപകാരമല്ലേ? ഞങ്ങൾ പാവങ്ങളാണ്, ഞങ്ങളെ എറിയരുതേ. നിങ്ങളെ സേവിക്കാൻ വേണ്ടി ഞങ്ങളെ വെറുതെ വിട്ടാലും നിങ്ങളുടെ കാരുണ്യം ഞങ്ങൾക്ക് ജീവരക്ഷയാണ്. തവളയുടെ ഈ സംഭാഷണം കേട്ട് കുട്ടികൾ കല്ല് താഴെയിട്ടു. ഇനി മേലിൽ പ്രകൃതിക്കും മനുഷ്യനും നന്മകൾ ചെയ്യുന്ന ജീവികളെ വേദനിപ്പിക്കില്ലെന്ന് അവർ തീരുമാനിച്ചു. പിന്നെ എല്ലാ ദിവസവും അവർ തവളകളുടെ അടുത്തെത്തും. അവരുടെ കൂടെ കളിച്ചു രസിക്കും.